മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും പരസ്യമായി തള്ളിയതോടെ പി വി എൻവറിന്റെ അടുത്ത നീക്കം എന്തെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം പരസ്യപ്രസ്താവനയിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന പാർട്ടി നിർദ്ദേശം തള്ളി നാലരയ്ക്ക് പി വി എൻവർ മാധ്യമങ്ങളെ കാണും കടുത്ത തീരുമാനങ്ങളിലേക്ക് പി വി എൻവർ കടന്നേക്കും എന്നാണ് അഭ്യൂഹങ്ങൾ നീതിയില്ലെങ്കിൽ നീ തീയാകുക എന്ന് പി വി എൻവർ ഫേസ്ബുക്കിൽ പറഞ്ഞതിലെ പൊളിറ്റിക്കൽ സസ്പെൻസിനാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാത്തിരിക്കുന്നത് നിലമ്പൂരിലെ ഇടതു പ്രവർത്തകരെ തള്ളിപ്പറയില്ല എന്നും പാർട്ടിയോടും സഖാക്കളോടും എതിർപ്പില്ലെന്നും അല്പസമയം മുൻപ് ഫേസ്ബുക്കിൽ പി വി അൻവർ കുറിച്ചു വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന് വിപിൻ എന്താണ് ലഭിക്കുന്ന സൂചന വേണു കടുത്തൊരു തീരുമാനത്തിലേക്ക് അതായത് രാജി എന്നൊരു ഒരു കാര്യത്തിലേക്ക് പി വി അൻവർ പോയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ പാർലമെന്ററി സമിതി അംഗമാണ് ആ ഒരു പിന്നെ അംഗത് ഒക്കെ രാജിവയ്ക്കാന്നുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന ഒരു വിവരം പക്ഷേ അത് എത്രത്തോളം ഇക്ക കാര്യങ്ങളൊന്നും തന്നെ ഉറപ്പിക്കാവുന്ന ഒരു ഒരു ഘട്ടത്തിലേക്കായിട്ടില്ല കാരണം പി വി അൻവറിൻ്റെ ഓരോ നീക്കങ്ങളും വളരെ സസ്പെൻസും അല്ലെങ്കിൽ അദ്ദേഹം അത് മറ്റൊരാളോട് പോലും പറയാത്ത രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഇന്നും അത് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ പാർട്ടി നൽകുന്ന ഒരു നിർദ്ദേശവും പാലിക്കും ിനിയില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യത ഈ നിലവിൽ തള്ളിക്കളയാൻ കഴിയുകയില്ല അങ്ങനത്തെ ഒരു അംഗത്വം ഇപ്പോൾ പാർലമെന്ററി സമിതി യോഗം വിളിക്കുകയും അതിൽ പി വി അൻവറിന് താക്കീത് നൽകണമെന്നുള്ളൊരു ആവശ്യമൊക്കെയിലേക്കാണ് സി പി എം പോകുന്നത് അങ്ങനെയാണെങ്കിൽ ആ അംഗത്വം രാജിവെച്ച് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഫൈറ്റ് ചെയ്യുക എന്നതിലേക്കാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ പരസ്യ പ്രസ്താവന ഉണ്ടാവുകയില്ല പാർട്ടി നിർദ്ദേശം പാലിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അൻവർ പൊടുന്നനെയാണ് ഈ തീരുമാനങ്ങളൊക്കെ മാറ്റുന്നത് ഇന്നലെ മുഖ്യമന്ത്രി മന്ത്രി എടുത്ത ഒരു തീരുമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്കും വന്നത് ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിലെ അന്വേഷണം എന്നുള്ളൊരു ആവശ്യത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയായിട്ടാണ് അൻവറിന് തോന്നുകയും അൻവർ അത് പരസ്യമായി പറയുകയും ചെയ്തു ഇന്നത് കുറച്ചുകൂടി കടുപ്പിച്ച ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് തന്നെ എത്തുകയും ചെയ്യുന്നു പാർട്ടിയും മുഖ്യമന്ത്രിയും കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും പിന്തുണയ്ക്കുന്നവരുടെ പരമാവധി സ്വീകാര്യത ഉറപ്പാക്കുക എന്നുള്ളതിലേക്കാണ് നിലവിൽ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നീതിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ താൻ തീയാകും എന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് ഡി ജി പിയെ മാറ്റണമെന്നൊരു ആവശ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ആരോപണമൊക്കെ കടുപ്പിക്കുമ്പോൾ തന്നെ ഒരു തരത്തിലും ഈ റിപ്പോർട്ട് വരുന്നത് വരെ ഒരു തീരുമാനവും എടുക്കില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറയുകയും ചെയ്തത് മുഖ്യമന്ത്രി ആ ഒരു തീരുമാനം പറഞ്ഞതോടുകൂടി തന്നെ സി പി എല്ലാ നേതാക്കളും പി വി അൻവറിനെ തള്ളി പറയുകയും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ എത്തുകയും ചെയ്തു ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ ഇനി ഇപ്പോൾ പിന്തുണയ്ക്കുന്നവരുടെ പരമാവധി സ്വീകാര്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് മുന്നിലുള്ളൊരു വഴി അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒപ്പം തന്നെ അദ്ദേഹം ഉയർത്തുന്ന കുറെ ോപണങ്ങളുണ്ട് ഇപ്പോൾ റദ്ദാൻ പാസിൽ വധക്കേസിലെ അതിൻ്റെ അന്വേഷണത്തിൻ്റെ അതിൽ അട്ടിമറിക്കാൻ ശ്രമം നടന്നു സ്വർണ്ണക്കടത്ത് കേസിലെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു അതിൽ ചില തെളിവുകൾ അദ്ദേഹം പുറത്തുവിടുന്നു എ ഡി ജി പിയുടെ ഫ്ളാറ്റ് വാങ്ങിയതിനുള്ള തെളിവുകൾ പുറത്തുവിടുന്നു അപ്പോൾ ഇതിലൊക്കെ തന്നെ കൂടുതൽ തെളിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുക എന്നുള്ളത് കൂടിയാണ് ലക്ഷ്യമിടുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ തെളിവുകൾ പുറത്തുവിടുക എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന കാരണം ഈ വാർത്താ സമ്മേളനം നടക്കുന്ന മുറിയിൽ ഒരു പ്രൊജക്ടർ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ തെളിവുകൾ കൂടി പുറത്തുവിടുക എന്നുള്ളതാണ് പരമാവധി സമ്മർദത്തിലാഴ്ത്തുക എന്നുള്ളത് തന്നെയാണ് ഉന്നയിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് വരെ അല്ലെങ്കിൽ അതിലൊരു നടപടി ഉണ്ടാകുന്നതുവരെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നടപടികളിലേക്കാണ് നിലവിൽ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തത് രാഷ്ട്രീയ കേരളം ഇപ്പറഞ്ഞതുപോലെ ഉറ്റുനോക്കുകയാണ് കാരണം സി പി എമ്മിൽ ചരിത്രത്തിലില്ലാത്ത വിധമാണ് ഒരു ഭരണപക്ഷ എം എൽ എ ഇത്തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും പാർട്ടിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ പോലും വെല്ലുവിളിച്ച് വീണ്ടും ഒരു പരസ്യ പ്രസ്താവനയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നാണ് ലഭിക്കുന്ന സൂചന ഒരു പക്ഷേ ഈ ബാസിൽ വധക്കേസുമായിട്ടായിരിക്കും കാരണം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിദാൻ ബാസിലിനെ കൊലപ്പെടുത്താൻ കാരണം അത് സ്വർണ്ണക്കടത്ത് ബന്ധം കാരണമാണ് അത്തരത്തിലുള്ള ബന്ധങ്ങളുടെ തെളിവുകൾ റിദാൻ്റെ ഫോണിലുണ്ടായിരുന്നു അപ്പോൾ അത് കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് റിദാൻ ബാസിലിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പി വി അൻവറിൻ്റെ ആരോപണങ്ങളിലൊന്ന് കാരണം റിദാൻ ബാസിലിനെ സുഹൃത്തായി സുഹൃത്ത് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഒരു ഭാഷ്യം ഭാഷ്യമുണ്ടായിരുന്നത് അതിലിപ്പോൾ അന്വേഷണം നടക്കുകയും പ്രതി ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു കേസാണ് അപ്പോൾ അത് പൂർണ്ണമായും അട്ടി അട്ടിമറിക്കപ്പെട്ടു അന്ന് മലപ്പുറം യിരുന്ന സുജിത് ദാസും അതുപോലെ തന്നെ എ ഡി ജി പി ഒക്കെ ചേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ഒരു നാടകമായിരുന്നു ആ കേസിലെ പൂർണ്ണമായും ഉണ്ടായിരുന്നത് അതിലെ സ്വർണ്ണക്കടത്ത് ബന്ധം മറച്ചുവെക്കാനാണ് ശ്രമം നടന്നത് എന്നുള്ളതായിരുന്നു ഈ ഒരു ആരോപണം ഉണ്ടായിരുന്നത് അതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിൻ്റെ വിചാരണ നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇടവണ്ണ പോലീസ് കോടതിയിൽ പോവുകയും സുപ്രധാന തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതുകൂടി ദുരൂഹമാണ് എന്നുള്ളത് ഇന്നലെ പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും തെളിവുകളാണോ എന്നുള്ളത് ഉറപ്പിക്കാനായിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് അപ്പോൾ ഒരു ഒരു വീഡിയോ തെളിവ് എന്നുള്ളതാണ് നിലവിൽ കരുതാൻ കഴിയുക അങ്ങനെ പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങളെല്ലാം കുറച്ചുകൂടി ശക്തിയായി ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഉന്നയിക്കുന്നത് കാരണം ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിന് വഴങ്ങിക്കഴിഞ്ഞാൽ താൻ തൻ്റെ കൂടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സി പി എമ്മോ ഇല്ല എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ കൂടുതൽ താൻ പറഞ്ഞതിന് സ്വീകാര്യത ലഭിക്കുന്ന വിധമുള്ള തെളിവുകൾ നിരത്താനുള്ള ശ്രമമാണ് അൻവറിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ായിരിക്കും ഈ ഇന്നത്തെ വാർത്താ സമ്മേളനം ഉണ്ടാവുകയും ചെയ്യുക പക്ഷേ അദ്ദേഹത്തിൻ്റെ നീക്കം ഏത് രീതിയിലായിരിക്കും രാജ്യം എന്നതിലേക്ക് പോകാൻ സാധ്യതയില്ല കാരണം അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗിലേക്കോ അല്ലെങ്കിൽ യു ഡി പിന്തുണ നിലവിൽ ലഭിക്കാനുള്ള സാധ്യതയില്ല അത്തരത്തിനൊരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇനിയുള്ള നീക്കം വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും അതുകൊ അതുപോലെ തന്നെ സി പി എമ്മും ഇതിൽ ഇപ്പോൾ ഈ ഒരു ഒരു തലവേദനയായിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇടതു സ്വതന്ത്ര എടുക്കുന്ന ഇത്തരം നിലപാട് അപ്പോൾ അതിൽ ഇനി എന്തായിരിക്കും നീക്കങ്ങൾ എന്നുള്ളതും വളരെ അദ്ദേഹത്തോടെ തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ് വിപിൻ തുടരുക